സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിഖ്യാത ആധ്യാത്മഗുരുവായ തോമസ് മേർട്ടൺ പകരുന്ന സുന്ദരമായൊരു ചിന്തയുണ്ട്, മാനവരാശി ഒറ്റ മനുഷ്യനായി എന്ന്. ഹ്യൂമാനിറ്റി ആസ് വൺ മാൻ അദ്ദേഹം നിരീക്ഷിക്കുകയാണ്. മനുഷ്യൻ ദൈവഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന ഉൽപ്പത്തിയിലെ തിരുവചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് സഭാപിതാക്കന്മാർ പറയുമായിരുന്നു അത്രേ, മാനവരാശി എന്നത് ഒരു പരിപൂർണ മനുഷ്യനായി മാറാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന്. ഒറ്റ മനുഷ്യൻ, സ്നേഹത്തിൽ പരിപൂർണരായി നാമെല്ലാം ഒന്നായി തീർന്നിരിക്കുന്നു ആ ഒറ്റ മനുഷ്യനിൽ. വൺ മാൻ പെർഫെക്റ്റ്ലി യുണൈറ്റഡ് ഇൻ ചാരിറ്റി. ഈ ഐക്യം പരിശുദ്ധതൃത്വത്തിന്റെ ഒരുമയെ ഈ ധരയിൽ തന്നെ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. ദൈവികമായ സ്നേഹത്തിന്റെ ഐക്യം. തിന്മയും സ്വാർത്ഥതയും മൂലം തകർത്തെറിയപ്പെട്ട ഈ ഐക്യം പുതിയ ആദാമായ ക്രിസ്തു എന്ന ഒറ്റ മനുഷ്യനിൽ വീണ്ടെടുക്കപ്പെടുന്നു. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്റെ ശിഷ്യരുടെ മേൽ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ആത്മാവിനെ ചൊരിയുകയും ചെയ്തു. അതിനാൽ ആ ഐക്യം ഇനിയും തുടർന്ന് സാധ്യമാണ് നമുക്ക്. ക്രിസ്തുവിൽ ഒന്നായവർ, ഒരേ ദൈവപിതാവിന്റെ മക്കൾ, പരിശുദ്ധാത്മാവിന്റെ സ്നേഹബന്ധത്താൽ നിലകൊള്ളുന്നവർ. ക്രിസ്തുവിന്റെ അവസാന പ്രാർത്ഥനയിൽ പോലും ഇത് വ്യക്തമാണ്, പിതാവെ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മളിൽ ഒന്നാകേണ്ടതിന് എന്ന്. യോഹന്നാൻ 17. നമ്മെ ഒന്നാക്കാനും തന്നിലേക്ക് ചേർത്തണയ്ക്കാനുമുള്ള ആ സ്നേഹചരണം ക്രിസ്തുവിനെ നമുക്കായി പകർന്നുകൊണ്ട് പിതാവ് പ്രകടിപ്പിക്കുകയാണ്. തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇന്ന് ഈശോ നിക്കോദെമോസിനോട് പറയുന്നതും അതുതന്നെയാണല്ലോ. യോഹന്നാൻ 3:14. ഈ സ്നേഹത്തിന്റെ ആഴം നമ്മെ ചേർത്ത് പിടിക്കുന്നുവെന്ന് മാത്രമല്ല, അത് നമ്മെ സ്നേഹദൂതരായി ശാന്തിഘോഷവുമായി ലോകത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഐക്യത്തിന്റെയും രക്ഷയുടെയും ശാന്തിയുടെയും മധുരദൂത് എല്ലാവർക്കും പകർന്നു കൊടുക്കുവാൻ. യോഹന്നാൻ 17:18-23. ഇന്ന് നിക്കോദെമോസും നാഥനും തമ്മിലുള്ള സംവാദം തുടരുകയാണ്. യോഹന്നാൻ 3:7-15. ഈ പരിസരത്ത് വളരെ പ്രധാനമായ ഒരു സൂത്രവാക്യം ഒളിഞ്ഞുകിടപ്പുണ്ട്, മനുഷ്യൻ, ആന്ത്രോപോസ് എന്ന സൂത്രവാക്യം, കീവേർഡ്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള മുഖാമുഖമായി അതുകൊണ്ട് ഈ സംവാദം മാറുന്നു. മനുഷ്യനും ദൈവവും സംഗമിക്കുന്ന മനുഷ്യപുത്രനിൽ, ക്രിസ്തുവിന്റെ സ്നേഹതലത്തിൽ ഇത് പ്രകടമാകുന്നു. യോഹന്നാൻ 2:25 രണ്ട് പ്രാവശ്യമാണ് മനുഷ്യൻ എന്നെടുത്ത് പറയപ്പെട്ടിരിക്കുന്നത്. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത വാക്യം, അതായത് യോഹന്നാൻ 3:1 നിക്കോദെമോസുമായുള്ള സംവാദം ആരംഭിക്കുന്നതിന്റെ ആമുഖമായി നമ്മൾ കേൾക്കുന്നുണ്ട് ആ വാക്ക് വീണ്ടും, ആന്ത്രോപോസ്, മനുഷ്യൻ എന്ന്. ഫരിസേയനായ ഒരു മനുഷ്യൻ എന്ന പ്രയോഗത്തിൽ നിക്കോദെമോസ് എന്ന പേരിൽ തന്നെ ഗ്രീക്ക് യഹൂദ സമന്വയമുണ്ട്. ഇരു വിഭാഗക്കാരുടെയും ഇടയിൽ പ്രചാരത്തിലിരുന്നൊരു പേരാണത്. എഫേസ്യർ 2:15, ഗലാത്യർ 3:28 പറഞ്ഞത് ചേർത്ത് വായിച്ചാൽ, നാഥൻ ഭിന്നതകളുടെ മതിൽ തകർത്തുകൊണ്ട് സർവ്വലോകത്തിനും അനുരഞ്ജനം സാധ്യമാക്കി, യഹൂദരും അയ്യഹൂദരും, അതായത് ഗ്രീക്കുകാരും തമ്മിൽ. എഫേസ്യർ 2:16 എത്ര ഭംഗിയായിട്ടാണ് ശ്രീഹ പറഞ്ഞു തരുന്നത്. തന്റെ കുരിശുമരണം വഴി നാഥൻ ഈ സമാധാനം എങ്ങനെ പുനഃസ്ഥാപിച്ചുവെന്നും സർവർക്കും പകരമായി ഒറ്റ മനുഷ്യനെ സ്ഥാപിച്ചുവെന്നും, വൺ ഹ്യൂമൻ ബീയിങ്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം കണ്ടുവരുന്ന പുതു സൃഷ്ടി, പുതുജന്മം, കൈനെക്റ്റിസിസ് തന്നെയാണ്. ക്രിസ്തു എന്ന ഈ ഒറ്റ മനുഷ്യനിൽ മനുഷ്യരാശി മുഴുവൻ ഒന്നായിത്തീർന്നു, അവനെപ്പോലെയായിത്തീർന്നു. മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിത്തള സർപ്പത്തിന്റെ അടയാളത്തെ നാഥൻ തന്റേതാക്കി മാറ്റുകയാണ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ 3:15. സാധാരണയായി ക്രിസ്തുവിന്റെ ഉയർപ്പിനെയും സ്വർഗാരോഹണത്തെയും മഹത്വപൂർണമായി നാം കാണാറുണ്ട്. എന്നാൽ ഇവിടെ നാഥൻ തന്റെ കുരിശുമരണത്തെ തന്നെയാണ് മഹത്വപൂർണമായി രക്ഷാകരമായി അവതരിപ്പിക്കുന്നത്. അതായത് ഉയർപ്പിന്റെയും സ്വർഗാരോഹണത്തിന്റെയും തുല്യതയായി കുരിശുമരണം മാറുന്നു. പിത്തളസർപ്പത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ജ്ഞാനം 16:5-7 വരെയുള്ള ഭാഗം ദൈവിക ശക്തിയുടെ പ്രകടനമായിട്ടാണ് ഈ സംഭവത്തെ വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവിക ശക്തിയോട് നാം പ്രകടിപ്പിക്കേണ്ട വിശ്വസ്തതയും വിശ്വാസത്തിന്റെ പ്രതികരണവും യോഹന്നാൻ ഊന്നി പറയുന്നതും. പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ട് നാഥൻ ശിഷ്യരോട് പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്ന്. യോഹന്നാൻ 20:21. ഉത്ഥാനാനന്തരം സംഭവിക്കുന്ന ഈ കാര്യം ആദ്യമുതലുള്ള ദൈവിക പദ്ധതിയുടെ തുടർച്ചയായിട്ടാണ് പക്ഷേ സഭ മനസ്സിലാക്കുന്നത്. അതും ക്രിസ്തുവിലുള്ള തങ്ങളുടെ ഐക്യത്തിന്റെ ഭാവമായി, സ്നേഹത്തിന്റെ പരിണതിയായി. പിതാവ് ക്രിസ്തുവിനെ അയച്ചതുപോലെ തന്നെയാണ് ക്രിസ്തു നമ്മളെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ആദിമസഭയുടെ ജീവിത സാക്ഷ്യവും ഉൾക്കാഴ്ചയും ഇതുതന്നെയാണ്. ക്രിസ്തുവിന്റെ ഇതേ ജീവിതശൈലി, അത് രക്ഷയുടെ പ്രതിഫലനമായി മാറുകയും ചെയ്യുന്നു ഐക്യത്തിന്റെ കൂട്ടായ്മ. യോഹന്നാൻ 3:16. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 4:32-37 ഈ ഐക്യത്തെക്കുറിച്ച് വിളംബരം ചെയ്യുന്നത് അതുകൊണ്ടാണ്. ക്രിസ്തുവിലൊന്നായവർ തങ്ങളുടെ ജീവിത ശൈലിയിലും ഒന്നായി ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 2:42 ഇതിനു മുൻപ് നാം കണ്ട ആ പ്രസ്താവനയുടെ തുടർച്ച പോലെ തന്നെയാണ്.
എന്നാൽ ഇവിടെ കടന്നു വരുന്ന വ്യത്യസ്തമായ ഒരു കാര്യവുമുണ്ട്. സൈപ്രസുകാരനായ ബർണബാസ് എന്നൊരു ലേവായൻ തന്റെ ഭൂസ്വത്ത് വിറ്റ് ശിഷ്യരുടെ പാദങ്ങളിൽ സമർപ്പിച്ചുവെന്ന്, അതായത് സഭയെ പൊതുവായി ഭരമേൽപ്പിച്ചുവെന്ന്. നിയമമനുസരിച്ച് ലേവായർക്ക് ദൈവം തന്നെയാണ് ഓഹരി. അവർക്ക് ഭൂസ്വത്തുകൾ അനുവദനീയമായിരുന്നില്ല. ഇനി അഥവാ ഭൂസ്വത്തുകൾ അവരുടെ കൈവശമുണ്ടായിരുന്നെങ്കിൽ തന്നെ ജൂബിലി വർഷത്തിൽ അത് വിട്ടുകൊടുത്ത് കൈവെടിയണം എന്നൊരു നിയമമുണ്ടായിരുന്നു. ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അന്ന് പുരോഹിത നേതൃത്വം ജൂബിലി ആഘോഷങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരുന്നത്. ലൂക്ക 4:17-19 ശ്രദ്ധിച്ചാൽ ക്രിസ്തു തന്റെ കർമ്മ പദ്ധതികളെ വിളംബരം ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ ഈ പുരോഹിത മനോഭാവം സുവിശേഷ വിരുദ്ധമാണെന്ന് മനസ്സിലാകും. ലേവായനായ ബർണബാസിനെ തിരുത്താൻ നിയമത്തിനായില്ല, പക്ഷെ അവന്റെ കണ്ണു തുറപ്പിക്കാൻ സ്നേഹത്തിനായി. അതുകൊണ്ട് തന്നെയാണ് അനുവദനീയമല്ലാത്ത ആ ഭൂസ്വത്തിനെ അവൻ വിട്ടുകളയുന്നത്. ദൈവം മാത്രമാണ് അവന്റെ ഓഹരിയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പുണരുന്നത്. ദൈവഹിതം തേടുന്ന, ദൈവരാജ്യം ലക്ഷ്യമാക്കുന്ന ഓരോ മനുഷ്യനും ഇതുപോലെ ക്രിസ്തുവായി തീരുകയാണ് സ്നേഹത്തിന്റെ ഈ പരിണാമത്തിൽ. ആത്മാവിൽ വീണ്ടും ജനിക്കുന്നവന്റെ ജീവചലനങ്ങളാണത്. ഇന്ന് സങ്കീർത്തനം 93 ദൈവം വാഴുന്നു യാവേ മലാഖ് എന്ന് ഉദ്ഘോഷിക്കുന്ന ഒന്നാണ്. ദൈവത്തിന്റെ ഹിതം പൂർത്തിയാകുന്നിടത്താണ് ദൈവത്തിന്റെ രാജ്യം അനുഭവവേദ്യമാകുക. ഇന്ന് നാഥൻ നിക്കോദേമോസിനോട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്രകാരം വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന്. യോഹന്നാൻ 3:5. പിൻകുറി. ബർണബാസ് എന്ന പേരിന്റെ അർത്ഥം പാരക്ലേസോസ്, ആശ്വാസത്തിന്റെ പുത്രൻ എന്നാണ്. അതായത് ഹീബ്രുവിന്റെ ശൈലി അനുസരിച്ച് ആശ്വാസം പകരുന്നവൻ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ ചൊരിഞ്ഞുകൊണ്ട് നാഥൻ പറഞ്ഞത് ഞാൻ നിങ്ങൾക്കൊരു ആശ്വാസകനെ നൽകുന്നുവെന്നാണ്. യോഹന്നാൻ 14:16 പാരാക്ലേറ്റോസ്. ഏശയ്യാ 9:6 ആകട്ടെ ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചത് ഉന്നതനായ സഹായകൻ, സമാശ്വാസകൻ, ഉപദേഷ്ടാവെന്നൊക്കെയാണ്. ചുരുക്കി പറഞ്ഞാൽ നാം മറ്റുള്ളവർക്ക് പകരുന്ന ജീവസമ്പൂർണങ്ങളായ സ്പർശങ്ങളെല്ലാം തന്നെ. ഇങ്ങനെ ക്രിസ്തുവിന്റെ ദൗത്യം പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പൂർത്തിയാക്കുന്ന ഒരു വേള തന്നെയാണ്. നമ്മളെല്ലാം ആശ്വാസദായകരായി മാറുന്നു പരിശുദ്ധാത്മാവിനെ പോലെ.